നമസ്തേ, ഞാൻ ഡോക്ടർ ജെബി ജേക്കബ്, കൺസൾട്ടൻ്റ് മെഡിക്കൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, അപ്പോളോ എഡ്ലെക്സ് ഹോസ്പിറ്റൽ. ലോക കരൾ ദിനത്തിനോടനുബന്ധിച്ച് കരളിനെ ബാധിക്കുന്ന ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗാവസ്ഥയെപ്പറ്റി ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. കരളിനുണ്ടാകുന്ന വീക്കവും തുടർന്നുണ്ടാകുന്ന രോഗാവസ്ഥയുമാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് പല കാരണങ്ങളാൽ ഉണ്ടാകുന്നു. മദ്യം, അമിതവണ്ണം, ജീവിതശൈലി രോഗങ്ങൾ, ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങൾ, ചിലയിനം മരുന്നുകൾ, ചില ജനിതക രോഗങ്ങൾ, ഇവയെല്ലാം ഹെപ്പറ്റൈറ്റിസിന് കാരണം ആയേക്കാവുന്ന സ്ഥിതിവിശേഷങ്ങളാണ്. എന്നാൽ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് വൈറസുകളാണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് പ്രധാനമായും 5 തരത്തിലാണുള്ളത്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിവയാണ്. ഇതിൽ തന്നെ ഹെപ്പറ്റൈറ്റിസ് എയും ഹെപ്പറ്റൈറ്റിസ് ഇയും ജലജന്യ രോഗങ്ങളാണ്. അതുപോലെ പ്രധാനമായും അവ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് ആണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും പ്രധാനമായി ഒരു ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് അഥവാ ഒരു ദീർഘസ്ഥ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന വൈറസുകളാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ഏകദേശം 290 ദശലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും 170 ദശലക്ഷം പേർക്ക് ഹെപ്പറ്റൈറ്റിസ് സിയും ലോകത്താകമാനം ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലാകട്ടെ ഏകദേശം 40 ദശലക്ഷം പേർ ഈ രോഗബാധിതരാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും പ്രധാനമായി രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയുമാണ് ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ തന്നെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന അതായത് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും അതുപോലെ പലതവണ ഉപയോഗിച്ചതായിട്ടുള്ള സിറിഞ്ചുകൾ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതിന് ഉപയോഗിക്കുന്നവരും ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആരോഗ്യ പ്രവർത്തകരും ഡയാലിസിന് വിധേയമാകുന്ന രോഗികളും ഒക്കെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന വ്യക്തികളാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നതിനാൽ തന്നെയും ഒരു തുടക്കഘട്ടത്തിൽ അവ ലക്ഷണങ്ങളൊന്നുമില്ലാതെയാണ് മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്നത്. കാലക്രമേണ ഈ രണ്ട് വൈറസുകളും കരളിൻ്റെ കോശങ്ങളെ ബാധിക്കുകയും അത് കരളിൻ്റെ ഫൈബ്രോസിസ്, തുടർന്ന് കരളിൻ്റെ സിറോസിസ്, അതിൽ നിന്നും കരളിൻ്റെ ക്യാൻസർ എന്ന അവസ്ഥയിലേക്കും ഉണ്ടാകാവുന്നതാണ്. കണക്കുകൾ പ്രകാരം ഒരു ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഒരു 10 മുതൽ 20 വർഷം കഴിയുമ്പോഴത്തേക്കും ലിവർ സിറോസിസിലേക്കും അതുപോലെ ലിവർ ക്യാൻസറിലേക്കും വരാവുന്നതാണ്. ക്രോണിക് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? പ്രധാനമായും ക്ഷീണം, സന്ധിവേദന, ഇടവിട്ടുള്ള പനി, കണ്ണിൻ്റെയും മൂത്രത്തിൻ്റെയും മഞ്ഞ നിറം എന്നിവയെല്ലാമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. എങ്ങനെയാണ് രോഗം നിർണയിക്കുവാൻ സാധിക്കുക? പ്രധാനമായും രക്തപരിശോധനകളിലൂടെയാണ് നമുക്ക് രോഗം നിർണയിക്കാൻ സാധിക്കുന്നത്. ഞാൻ മുന്നേ പറഞ്ഞ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ളതായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഓപ്പറേഷന് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ എൻഡോസ്കോപ്പി പ്രൊസീജിയറിന് മുന്നേ ആയിട്ട് നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റുകൾ ഹെപ്പറ്റൈറ്റിസ് ബിയ്ക്കും സിയ്ക്കും നടത്താറുണ്ട്. അങ്ങനെയുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ ഹെപ്പറ്റൈറ്റിസ് ബിയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ സർഫസ് ആൻറ്റിജൻ പരിശോധനയും ഹെപ്പറ്റൈറ്റിസ് സിയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് സിയുടെ ആൻറ്റിബോഡി പരിശോധനയുമാണ്. ഇതോടൊപ്പം ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിലെ രണ്ട് ഘടകങ്ങൾ SGOT, SGPT എന്നീ ഘടകങ്ങളും വയറിൻ്റെ അൾട്രാസൗണ്ട് സ്കാൻ, അതുപോലെ തന്നെ ലിവറിൻ്റെ ഫൈബ്രോസിസ് അളക്കുന്നതിനുള്ള ഫൈബ്രോസ്കാൻ എന്നീ പരിശോധനകളും ഹെപ്പറ്റൈറ്റിസ് ബിയെ സംബന്ധിച്ചിടത്തോളം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ DNA ക്വാണ്ടിറ്റേറ്റീവ് പരിശോധനയും ഹെപ്പറ്റൈറ്റിസ് സിയുടെ RNA ക്വാണ്ടിറ്റേറ്റീവും പരിശോധനയും ജീനോടൈപ്പിങ്ങും വെച്ച് രോഗത്തിൻ്റെ അവസ്ഥ നിർണയിക്കാനും തുടർ ചികിത്സ ആവശ്യമായത് തീരുമാനിക്കാനും സഹായകമാണ്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ടാബ്ലറ്റ് രൂപത്തിലുള്ള മരുന്നുകൾ,
പാർശ്വഫലങ്ങൾ കുറഞ്ഞ മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഈ മരുന്നുകൾ എടുക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി സിറോസിസിലേക്കും ലിവർ ക്യാൻസറിലേക്കും പ്രോഗ്രസ് ചെയ്യുന്നത് തടയുവാനാകും. ഹെപ്പറ്റൈറ്റിസ് സിയ്ക്കും ഒരു 12 ആഴ്ച മുതൽ 24 ആഴ്ച വരെ ഗുളിക രൂപത്തിൽ കഴിക്കാവുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഏകദേശം 90 മുതൽ 95% വരെ ക്യൂർ റേറ്റ് ഉള്ള മരുന്നുകൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. രോഗം വരാതിരിക്കുന്നതിന് തടയിടുന്നതിനായി ഹെപ്പറ്റൈറ്റിസ് ബിക്ക് 3 ഡോസുള്ള വാക്സിൻ അവൈലബിൾ ആണ്. ഇപ്പോൾ അത് യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൽ പെടുത്തി കുട്ടികൾക്കും അതുപോലെ ഹൈറിസ്ക് കാറ്റഗറിയിൽ ഉള്ളവർക്കും വാക്സിനേഷൻ നിർബന്ധമാണ്. അതുകൊണ്ട് ഊർജിതമായ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയും ഫലപ്രദമായ ചികിത്സയിലൂടെയും ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും മൂലമുണ്ടാകുന്ന മാരകമായ ലിവർ രോഗങ്ങളെ തടയുവാനും പ്രതിരോധിക്കുവാനും പതിയെ ഈ 2 വൈറസുകളും ലോകാരോഗ്യ സംഘടന ആഗ്രഹിക്കുന്നതുപോലെ നമ്മുടെ ലോകത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുവാനും നമുക്ക് ഏവർക്കും കൈകോർക്കാം. നന്ദി.